ഞങ്ങളുടെ ഒരു 10 തലമുറ എന്ത് പറഞ്ഞാൽ ഭൂമിയാണിത്. നാല് പുറം കെട്ടിമറച്ചത് ഈ ഭൂമിയിലാണ്. വളാഞ്ചേരി തിണ്ടലത്ത് തീപിടുത്തം. തിണ്ടലം കോളനിക്കടുത്ത് ആച്ചിക്കുളത്ത് ശ്യാമള ടീച്ചറുടെ വീടിനോട് ചേർന്ന് കൃഷിയിടവും തൊട്ടടുത്ത ശ്മശാനവുമാണ് കത്തിനശിച്ചത്. ശ്മശാനത്തിന് ആരെങ്കിലും തീയിട്ടതാകാമെന്നാണ് സംശയം. 10 സെന്റ് സ്ഥലത്തെ കൃഷിയും 1.5 ഏക്കറോളം പറമ്പും കത്തിനശിച്ചു. ഇഞ്ചി, മഞ്ഞൾ, തെങ്ങ്, വാഴ കൂടാതെ നിരവധി മരങ്ങളും കത്തിനശിച്ചവയിൽപ്പെടുന്നു. വ്യാഴാഴ്ച ഉച്ചയോടെയാണ് സംഭവം. കോള് വന്ന് അയൽവക്കത്തുനിന്ന് ഈ വീടിന്റെ വീട് സ്ഥലം നോക്കുന്ന ഞാനാണ്. അപ്പോ ടീച്ചറോടില്ല, ടീച്ചർ ഹോസ്പിറ്റലിൽ പോയതാണ്. അപ്പോ ഇവിടെ കത്തി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഫോണുകൾ വന്നു. അപ്പോൾ വണ്ടി വന്നപ്പോൾ ആ തലക്കന്ന് തീ കത്തി ഇവിടെ എത്തിക്കേ. അപ്പൊ അത് ആരോ തീയിട്ടതാണെന്ന ബലമായ സംശയമുണ്ട്. അപ്പൊ മൊത്തം പറമ്പ് മൊത്തം കത്തി, കുറെ തെങ്ങ് കത്തി, കുറെ മരങ്ങൾ കത്തി, കുറെ നഷ്ടാംശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആരാന്നും അറിയില്ല. ഇവിടുന്നൊക്കെ ആണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഈ സൈഡിലെ ആളുകൾ കാണും, ആ സൈഡിലെ ആള് കാണില്ല. അപ്പൊ ആ തലക്കന്ന് എങ്ങനെ ആളില്ലാതെ എങ്ങനെ അതിന് തീ വരുമല്ലോ. ഇവിടുന്നൊക്കെ ഈ റോഡിൻ്റെ വക്കുന്നാണെങ്കിൽ വീടിയെ കുറ്റിട്ടാന്ന് വിചാരിക്കും. അത് അവിടുന്നാണ്, അവിടെ ആളുകൾ പോയിട്ടല്ലാതെ തീ തന്നെ തന്നെ ഉണ്ടാവില്ല. കറണ്ട് കമ്പിയൊന്നും ഇല്ല അതിന് അതിന്. അപ്പൊ അങ്ങനെ അവിടുന്ന് തീ അവിടുന്ന് വന്നിക്കണത്. അത് എങ്ങനെ എന്താ ആരെയും ഇടാതെ എങ്ങനെ വരില്ല. അത് ഇതിന്റെ അപ്പുറത്തുള്ളത് ശ്വാസനാണ്. അപ്പൊ അതിലും തീ ഉണ്ട്. അതിനാണോ പാരിക്കുന്ന അറിയില്ല, ഇനി ഇതിന് തന്നെ മൂലക്കെന്നാ പാരിക്കുന്ന അറിയില്ല. നമ്മൾ വന്നപ്പോ വട്ടം കത്തിയുണ്ട്. തിരൂരിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് ആണ് തീ അണച്ചത്. ലീഡിംഗ് ഫയർമാൻ ഗിരീഷ്, സന്ദീപ്, അഖിലേഷ്, അഭിലാഷ്, പ്രവീൺ, ഹോംഗാർഡ് ഗോപി, സിവിൽ ഡിഫൻസ് ആദർശ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് തീ അണയ്ക്കാൻ നേതൃത്വം നൽകിയത്. ന്യൂസ് ഡെസ്ക്, ഡിഫോ ന്യൂസ്.